നമുക്ക് യാതൊരു തർക്കമില്ല, വളരെ ശക്തമായ സമരം നയിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചനയാണത്. ഇനി ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലൊക്കെ സമരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ജനാധിപത്യ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ സാധിക്കും. കാരണം നാം ചോദിക്കുന്ന ഡിമാൻഡുകൾ ചെറുതല്ല, വലുതല്ല, ചെറുതാണ്. നാം ചോദിക്കുന്ന ഡിമാൻഡുകൾ വളരെ ചെറുതാണ്. നമ്മളെ പിന്നോക്ക വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ പിണറായി സാറ് വെച്ചിരിക്കുന്ന ശിവരാജൻ സാറ്, ആ ശിവരാജൻ സാറ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടത്തി കിട്ടിയാൽ മതി. അതായത് സൂചോക്കണോ സർവേ നടത്താതെയാണ് സംഗതി പിണറായി സാറെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തെ ചെയ്യേണ്ട നടപടി പ്രകടനങ്ങൾ പൂർത്തിയാക്കിയില്ല. സൂക്ഷിക്കണം സർവേ നടത്താതെ ഈഴവന്മാർക്ക് 12-14 ആക്കുകയും മുസ്ലിങ്ങൾക്ക് 10-12 ആക്കുകയും ചെയ്തതുപോലെ ചെയ്ത തെറ്റാണ്. നിങ്ങളെ ചെയ്ത് പിൻവലിക്കണം, അതെടുത്തുകൊണ്ട് മറ്റു വിഭാഗങ്ങൾ കൊടുക്കണം. 83 സമുദായങ്ങൾക്ക് നിങ്ങൾ 3 ആക്കി ചുരുക്കിയത് തെറ്റാണെന്ന് നമ്മുടെ ശിവരാജൻ സാർ പറഞ്ഞു കഴിഞ്ഞു. അതായത് പിണറായി സാർ പഠിക്കാൻ വെച്ച ആളാണ്, അതായത് ഗവൺമെൻറ് വേണ്ടി പഠിക്കാൻ വെച്ച ആൾ തന്നെ പറയുമ്പോൾ നമ്മൾ മുദ്രാവാക്യം വിളിച്ചിട്ട് ഒരു തെറ്റൂട്ട നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. നമ്മൾ ചോദിക്കുന്നത് അന്യായമല്ല, ന്യായമാണ്. ജസ്റ്റിസ് പോലും പറയുന്നത് തെറ്റല്ല, ശരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമരം ന്യായമാണ് എന്ന് വരി തീർക്കാനുള്ള വേറെ ന്യായങ്ങളൊന്നും വേണ്ട, ശരിയാണ്. പിന്നെ ഫെബ്രുവരി 16 ഫെബ്രുവരി 3 അയച്ച ഡൽഹിയിൽ നിന്ന് അയച്ച ഒരു കത്ത്, പട്ടികവർഗത്തിലെ ശുപാർശ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അയച്ച കത്തിന് യാതൊരു മറുപടി അയക്കാൻ പറ്റിയിട്ടില്ല. അതും അയക്കണം. ഗോവയിലൊക്കെ നമ്മുടെ കുടുംബക്കാർ പട്ടികവർഗമാണ്, നമുക്ക് പട്ടികവർഗമാകുന്നതിന് തടസ്സമില്ല എന്ന്